ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ കയറി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ റിക്കവറി വാൻ ഉടമ അറസ്റ്റിൽ. ചന്തക്കുന്ന് സ്വദേശി ഷംസീറിനെയാണ് നിലമ്പൂർ CI പി വിഷ്ണു അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി ഭാഗത്തു നിന്നും പോത്തുകൽ മുണ്ടേരിയിലേക്ക് പോകുകയായിരുന്ന ജാപ്കോ ബസ്സിലെ ജീവനക്കാരായ കാരക്കുന്ന് സ്വദേശികളായ ഡ്രൈവർ പാറക്കൽ നൌഷാദ്, കണ്ടക്ടർ യൂനസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച വൈകുന്നേരം മഞ്ചേരി ചെരണിയിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. ചന്തക്കുന്ന് സ്വദേശിയുടെ റിക്കവറി വാനിൽ BMW കൊളുത്തിക്കൊണ്ടുപോകുകയായിരുന്നു. ഇതിനിടയിൽ ഇയാളുടെ വാഹനം എഡ്ജിൽ ഇറങ്ങി. അതിനിടെ ബസ് തന്റെ വാഹനത്തിൽ തട്ടി എഡ്ജിലേക്ക് ഇറങ്ങിയതിനാൽ BMW കാറിന്റെ ബമ്പർ തകർന്നു. ഇതിന് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് രാത്രി ഫോൺ ചെയ്ത് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോഴും അവനതിന് നഷ്ടപരിഹാരം കിട്ടണം, അവനതിന് വണ്ടിക്ക് പറ്റിക്കേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ വണ്ടി എൻ്റെ വണ്ടി മേൽ തട്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തുതരാം. പക്ഷേ എൻ്റെ വണ്ടി എൻ്റെ വണ്ടി മേൽ തട്ടിയിട്ടില്ല. അപ്പോൾ അവന് വണ്ടി തട്ടിക്കാണ്ട് അവൻ്റെ വണ്ടി അടിച്ചിറങ്ങിയിട്ട് അവൻ്റെ ബാക്കിൽ കൊളത്തിട്ടിന് ഒരു ഓടി കാറിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ നമ്മളെ വണ്ടിയിൽ ഒരു ടച്ചില്ല. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോത്തുകല്ലിൽ പോകുമ്പോൾ 8:20 ചന്തക്കുന്ന് സ്റ്റാൻഡ് വെച്ചിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബോണ്ടമലി ഇരുന്ന് എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി കളിച്ച് അതിൻ്റെ ഇടയിൽ ഇപ്പം വീഡിയോ എടുത്തിട്ട് വന്നു. ആ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ പ്രഷറിൽ മോനെ അടിച്ചു. അതാണ് സത്യത്തിൽ ഉണ്ടായത്. അത് പറഞ്ഞിട്ട് ഒരാളും പറഞ്ഞിട്ട് കേൾക്കാതെ അവൻ്റെ നാട്ടിലായിട്ടാണ് അവൻ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം. ഇന്നലെ തന്നെ ചരണീന്ന് ഇത് ചെയ്യുമ്പോൾ ഇന്നലെ ചരണീന്ന് അങ്ങനെ പറഞ്ഞേക്കണമെന്ന് ഈ പ്രശ്നമില്ല, എത്ര പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഇന്നലൊക്കെ വെച്ചതാണ്. എപ്പോഴാണ് സംഭവം? ഇന്ന് രാവിലെ 8:20 ചന്തപത്തുമെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കയറണം. കയറി വരുന്നതോടുകൂടി അവൻ്റെ വണ്ടി കൊണ്ട് വില നിർത്തിയിട്ട് ബസ് സീറ്റിന് നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ചെന്നൊക്കെയാണ്. കയറി ചെന്ന കുടിമലൊക്കെ ഉണ്ടായത്. അത് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ എൻ്റെ നേരെ എന്നെ തച്ചത്. പിന്നെ അവിടുത്തെ നേരങ്ങൾ വന്ന് പിടിച്ച് മാറ്റിയിട്ടാണ് മാറിപ്പോയത്. ആയുധം കൈ അവൻ്റെ അരിയിൽ നിന്നോ കത്തി എന്തോ ഊരുന്നതുമാർക്ക് കാണിക്കുന്നവർ നമ്മളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഓ അരിയിൽ നിന്നോ എടുക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്കുള്ള അരിയെന്നോ കുന്തിക്കുമാർക്ക് കാണിക്കുന്നവന് കണ്ടിട്ടില്ല. സാറിന് എന്തുണ്ട്? അവൻ്റെ കയ്യിൽ ആയുധം എന്തുണ്ട്? രാത്രിയിലും ഇയാൾ ഫോണിൽ വിളിക്കുകയും നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ബസ് റിക്കവറി വാനിൽ ഇടിച്ചിട്ടില്ലെന്നും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്നും അറിയിച്ചതായും ഇവർ പറയുന്നു. തുടർന്ന് രാവിലെ 8:30 റിക്കവറി വാനുമായി എത്തിയ ഇയാൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് തടഞ്ഞ് ഉള്ളിൽ കയറി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.